നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഇ പാൻ എടുക്കാം എന്നുള്ളത്. ഇ പാൻ നമുക്ക് കിട്ടിക്കഴിയും, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇ പാൻ കിട്ടും. അത് പിന്നീട് നമുക്ക് ഫിസിക്കൽ കാർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല, പലരും അതിനുവേണ്ടി പാടുപെടുന്നതുകൊണ്ടുണ്ടാവാം. അപ്പോൾ അതെങ്ങനെയാണ് ഫിസിക്കൽ കാർഡ് ആക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുമാത്രമല്ല, നമുക്ക് എങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരുത്ത് വരുത്തണമെന്നുണ്ടെങ്കിലോ എങ്ങനെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പാൻ എടുക്കാം എന്നുകൂടി ഞാൻ ഇതിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെ ഇൻസ്റ്റൻ്റായി 10 മിനിറ്റ് കൊണ്ട് ഈ പാൻ എടുക്കാം എന്നുള്ള വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. മുകളിൽ ഐ ബട്ടണിലും അത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മുമ്പ് കാണിച്ച വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് പാൻ കാർഡ് എടുക്കുന്നതെന്ന് ആയിരുന്നു. എൻ്റെ പാൻ കാർഡിനെ നമുക്ക് എങ്ങനെ ഫിസിക്കൽ പാൻ കാർഡ് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് പാൻ കാർഡ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് 2 പാൻ കാർഡ് സർവീസുകളുണ്ട്. ഒന്ന് UTIയും ഒന്ന് NSDLയുമാണ്. അങ്ങനെ 2 പാൻ കാർഡ് സർവീസാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ NSDLയിലാണ് എടുക്കുന്നത്. NSDL വഴി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ NSDL പാൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് തന്നെ ഒരു ലിങ്ക് വരും, ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ NSDL എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അതിൽ അപ്ലൈ ഓൺലൈൻ, രജിസ്റ്റേർഡ് യൂസർ എന്ന 2 ഓപ്ഷൻ മുകളിലായിട്ട് കാണും. നമുക്കതിൽ അപ്ലൈ ഓൺലൈനാണ് എടുക്കേണ്ടത്. അപ്ലൈ ഓൺലൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിലായിട്ട് അപ്ലൈ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ കഴിയും. അതായത് 1-ാമത്തെ ഓപ്ഷൻ ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസനും, 2-ാമത് ന്യൂ പാൻ ഫോറൻ സിറ്റിസൻ, 3-ാമത്തേതായാണ് നമ്മൾ 3-ാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്, ചേഞ്ച് ഓർ കറക്ഷൻ ഇൻ എക്സിസ്റ്റിംഗ് പാൻ ഡാറ്റ ഓർ റീപ്രിൻ്റ് ഓഫ് പാൻ കാർഡ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നോ ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് പാൻ ഡാറ്റ. അതായത് നമ്മൾ നേരത്തെ ചെയ്തതെന്ന് ഒരു ചേഞ്ചും ഇല്ലാത്ത അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലാണ്. ടൈറ്റിൽ ശ്രീ എന്ന് സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ നോക്കിയിട്ട് ആ ടൈറ്റിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നെയിം സർനെയിം, അവിടെ ലാസ്റ്റ് നെയിം സർനെയിമിൻ്റെ അവിടെയും പിന്നെ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെയും നമ്മൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി തന്നെ അവിടെ കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ, മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ കൊടുക്കുക. നമ്മുടെ സിറ്റിസൺഷിപ്പ് ചോദിക്കുന്നുണ്ട്, അത് ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് എസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പാൻ കാർഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് കിട്ടിയ, നമുക്ക് ഇൻസ്റ്റൻ്റായി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഈ ആധാറിൽ, അല്ല ക്ഷമിക്കണം, ഈ പാനിലെ ആ പാൻ നമ്പർ നമ്മുടെ ഈ പാൻ നമ്പർ എന്ന കോളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ എടുക്കുന്നതെങ്കിലും ചെയ്യേണ്ടത്. എല്ലാം ഒരേ പ്രൊസീജിയറാണ്. അവിടെ നമ്മൾ ഇപ്പോൾ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ ഒരു ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൈ സബ്മിറ്റിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് അവിടെ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന് താഴെക്കായിരുന്ന ക്യാപ്ചർ എൻട്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ലോഡിംഗ് ആയിട്ട് നമുക്കൊരു മെസ്സേജ് വരും, വി താങ്ക് യു ഫോർ യൂസിങ് പാൻ സർവീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്കൊരു ടോക്കൺ നമ്പറുണ്ട്, ആ ടോക്കൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് വച്ചാൽ നന്നായിരിക്കും. അത് കഴിഞ്ഞ് കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ലോഗൗട്ട് ആവുകയാണെങ്കിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. ഗൈഡ്ലൈൻസ്, പ്രൊഫഷണൽ ഡേറ്റ, കോൺടാക്ട് അതേഴ്സ് ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഓപ്ഷൻ കാണും. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തൊട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പോവുക. സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ eKYC ആൻഡ് eSign പേപ്പർലെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സബ്മിറ്റ് സ്കാൻഡ് ഇമേജസ് ത്രൂ eSign എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ് ഫിസിക്കലി എന്ന് ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്.
ഈ മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് ഏത് വേണോ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇൻസ്റ്റൻ്റ്ലി പാൻ കാർഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആധാറിലെ ഡേറ്റ നമുക്ക് എല്ലാം മാച്ചാണ്, ആധാറും പാനുമായിട്ട് എല്ലാ ഡീറ്റെയിൽസും മാച്ച് ആയതുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ കെ വൈ സി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ട് ഒ ടി പി പോവുക, അതുവഴി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. വേറെ ഒരു ഡോക്യുമെൻറ്റും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്, ഈ ആധാറും പേനുമായിട്ട് എന്തെങ്കിലും വിഷയമുള്ളവർക്കാണെങ്കിൽ ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ് ഫിസിക്കലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ സബ്മിറ്റ് സ്കാൻഡ് ഇമേജസ് ത്രൂ ഇ സൈൻ എന്നുള്ള ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ കെ വൈ സി ആൻഡ് ഇ സൈൻ എന്ന ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വെദർ ഫിസിക്കൽ പാൻ കാർഡ് ഈസ് റിക്വേർഡ് എന്നൊരു ഓപ്ഷൻ തരച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എസ് കൊടുക്കുക. അത് നമുക്ക് ഫിസിക്കലി പാൻ കാർഡ് ആവശ്യമാണോ എന്ന് ചോദിക്കുന്നതിനാണ്. അതിൻ്റെ തൊട്ടടുത്ത് ആ എസ് കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫീ ആപ്ലിക്കബിൾ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് താഴെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, നമ്മൾ നേരത്തെ ആദ്യം കൊടുത്തത് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കാണും. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അവിടെ ആധാർ നമ്പറിൻ്റെ അവിടെ ടിക്ക് ഇടുക. അതിനുശേഷം നമ്മുടെ ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഐ ഹിയർ ബൈ എഗ്രി ദാറ്റ് മൈ ഫോട്ടോഗ്രാഫ് അസ് അവൈലബിൾ ഇൻ ആധാർ ഷാൾ ബി പ്രിൻറ്റഡ് ഓൺ പാൻ കാർഡ്. അതായത് ആധാറിലെ നമ്മുടെ ഫോട്ടോ തന്നെ, ഫോട്ടോഗ്രാഫി തന്നെ ആ പാൻ കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതിന് വേണ്ടി ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് എസ് കൊടുക്കുക. നോ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ ഈ കെ വൈ സി ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോ കൊടുക്കാൻ പറ്റത്തില്ല, എസ് സി തന്നെയാണ്. അത് എസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ നൈമാസ് പർ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോ ഫില്ലഡ്, അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും, നമുക്ക് അതൊന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈറ്റിൽ ശ്രീയാണോ ശ്രീമതിയാണോ എന്ന് വെച്ച് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എല്ലാം നമ്മൾ ആദ്യം കൊടുത്തത് അവിടെ കാണും. അത് ഓട്ടോമാറ്റിക്കലി ആദ്യം കൊടുത്തത് അവിടെ, നമ്മൾ ആദ്യം കയറുന്നതിന് മുമ്പ് ലാസ്റ്റ് നെയിം സമയം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ താഴെയായിട്ട് ചോദിക്കുന്നുണ്ട് പാൻ കാർഡിൽ നിങ്ങളുടെ നെയിം എങ്ങനെ വരണം എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവിടെ എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും, മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ജെൻഡറും കൊടുക്കുക. അതിന് മുകളിലുള്ള ടിക്ക് മാർക്ക് കൂടി ഇടുക. അത് കഴിഞ്ഞ് താഴെ ഫാദേഴ്സ് നെയിമിൻ്റെ അവിടെ വന്ന് സർനെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. താഴെ മദേഴ്സ് നെയിമുണ്ട്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. അത് കഴിഞ്ഞ് എൻ്റെ താഴെയായിട്ട് പേരൻസ് നെയിം ടു ബി പ്രിൻറ്റഡ് ഓൺ പാൻ കാർഡ്, പാൻ കാർഡിൽ ആരുടെ നെയിമാണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടതെന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, അച്ഛൻ്റെയോ അമ്മയുടെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. അച്ഛൻ്റെ പേര് തന്നെയായിരിക്കും, അതായത് ഫാദേഴ്സ് നെയിം തന്നെയായിരിക്കും അതിൽ ഡിഫാൾട്ടായി കിടക്കുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷനാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ ആധാർ വെച്ച് ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഫിൽഡാണ്, നമ്മളത് ഫില്ല് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വരിക. അതിൽ നമ്മുടെ ടെലിഫോൺ നമ്പരും ഇമെയിൽ ഡീറ്റെയിൽസും ഒന്നുകൂടി കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അത് കാണും. നമ്മൾ ആ കൺട്രിയും കൺട്രി കോഡും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക മാത്രം മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് സബ്മിറ്റിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതെല്ലാം ആധാർ ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. പ്രൂഫ് ഓഫ് പാനിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഓഫ് പാൻ കാർഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഐ വി അതിൻ്റെ അവിടെ നമ്മുടെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് ഹിംസെൽഫ് കൊടുക്കുക. അത് കഴിഞ്ഞ് വി ഹാവ് എൻക്ലോസ്ഡ്, എത്ര ഡോക്യുമെൻ്റാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾ 2 ഡോക്യുമെൻ്റ് ഒന്ന് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് അത് വീണ്ടും ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. അതിൽ നമ്മുടെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതായത് പേൻ നമ്പർ അതിൽ കാണും. അതിൻ്റെ താഴെയായിട്ട് ആധാർ നമ്പറിൻ്റെ 8 ഡിജിറ്റ് ആധാറിൻ്റെ ആദ്യത്തെ 8 ഡിജിറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കൊടുത്തത് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. എല്ലാം ഓക്കെ ആണെന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ പേടിഎം, അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ ബിൽ ഡെസ്ക്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ പേടിഎമ്മോ ബിൽ ഡെസ്കോ ചെയ്യാം. നമുക്കിവിടെ ബിൽ ഡെസ്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. ബിൽ ഡെസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം
നമ്മുടെ ഫീ ഡീറ്റെയിൽ എല്ലാം ഇവിടെ വരും. 107 രൂപയാണ് നമ്മുടെ ഈ ഫിസിക്കൽ പാൻ എടുക്കുന്നതിൻ്റെ ചാർജ്. ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. അത് വീണ്ടും പ്രൊസീഡ് പേ കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരും, ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അങ്ങനെ കുറച്ച് UPI പേയ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. നമുക്ക് അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡാണ്, ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ വേറൊരു ഇൻ്റർഫേസ് വരും. അവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ കാണും, സക്സസ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും. എന്നിട്ട് കണ്ടിന്യൂ എടുക്കുക. കണ്ടിന്യൂ എടുക്കുമ്പോൾ ഓതൻറ്റിക്കേറ്റ് ആധാർ ടു പ്രൊസീഡ് ഫർദർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണും. നമ്മളത് അവിടെ ടിക്കിട്ടതിന് ശേഷം ഓതൻറ്റിക്കേറ്റ് കൊടുക്കുക. ഓതൻറ്റിക്കേറ്റ് കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ഒരു കണ്ടിന്യൂ വിത്ത് eKYC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നമ്മുടെ അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ആധാറിൽ OTP, ആധാർ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ വിത്ത് eSign എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വേറൊരു ഇൻ്റർഫേസ് വരും. അവിടെ നമ്മുടെ ഈ ആധാർ നമ്പർ നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഐ ഹെയർ ബൈ ഓതറൈസ്ഡ് NSDL എന്നുള്ള ടിക്ക് ഇട്ടതിന് ശേഷം റിക്വസ്റ്റ് OTP കൊടുക്കുക. അപ്പോഴും ഒരു OTP നമ്മുടെ വീണ്ടും നമ്മുടെ മൊബൈലിലോട്ട് ഒരു OTP വരും. ആ OTP കൊടുത്ത് നമ്മളത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് ആവും. നമുക്ക് അക്നോളജ്മെൻ്റ് ആയിട്ട് ഈ അക്നോളജ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെ, ആപ്ലിക്കേഷൻ ഫോമാണ് അക്നോളജ്മെൻറ്റായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് വരയ്ക്കാം. ഇത് കഴിഞ്ഞ് 15 മുതൽ 20 ദിവസത്തിനകത്ത് നിങ്ങളുടെ ആധാർ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് പോസ്റ്റലായി എത്തുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റായി ഈ പേൻ എടുത്തവർക്കൊക്കെ ഇപ്പോൾ ഫിസിക്കൽ കാർഡാക്കാൻ അവർക്ക് അറിഞ്ഞില്ല, അല്ലെങ്കിൽ വളരെ പാടായിട്ടിരിക്കുകയായിരിക്കും പലരും, പല ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 107 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലി കാർഡ് നിങ്ങളുടെ വീട്ടിലെത്തും പോസ്റ്റലിൽ. ഇത് 100% ഉറപ്പാണ്. ഇത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.